കേരളത്തിലെ ഒരു പാചക വിദഗ്ധയും ടെലിവിഷൻ അവതാരകയുമാണ് പി ലക്ഷ്മി നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിന് കണ്ണൂരിൽ ജനിച്ചു തിരുവനന്തപുരം ലോ അക്കാഡമിയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ എൻ നാരായണൻ നായരാണ് പിതാവ് അഡ്വക്കേറ്റായ അജയ് കൃഷ്ണനാണ് ഭർത്താവ് പാർവതി വിഷ്ണു എന്നിവർ മക്കളാണ്

ഇതേ സമയം തന്നെ അക്കാഡമിയിൽ എൽ എൽ ബി എൽ എൽ എം പഠനവും പൂർത്തിയാക്കി എൽ എൽ എം പരീക്ഷയിൽ ലോ അക്കാഡമിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇൽ മുഴുവൻ സമയലക്ഷി പിന്നീട് നിയമത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഏഴ് ഇൽ പ്രൊഫസറായി രണ്ടായിരത്തി പന്ത്രണ്ട്

അരക്കെട്ടിന്റെ വലിപ്പം ചന്ദികളുടെ വലിപ്പം എന്നിവ യഥാക്രമം മുപ്പത്തി നാല് മുപ്പത്തി എന്നിങ്ങനെയാണ് അവളുടെ മുലകളുടെ വലിപ്പം മുപ്പത്തി നാല് ബി അരക്കെട്ടിന്റെ വലിപ്പം മുപ്പത്തി ഇഞ്ച് ചന്തികളുടെ വലിപ്പം മുപ്പത്തി ഇഞ്ച് കേരളത്തിലെ ഒരു പാചക വിദഗ്ധയും ടെലിവിഷൻ അവതാരകയുമാണ് പി ലക്ഷ്മി നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിന് കണ്ണൂരിൽ ജനിച്ചു തിരുവനന്തപുരം ലോ അക്കാഡമിയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ എൻ നാരായണൻ നായരാണ് പിതാവ് അഡ്വക്കേറ്റായ അജയ് കൃഷ്ണനാണ് ഭർത്താവ് പാർവതി വിഷ്ണു എന്നിവർ മക്കളാണ് എറണാകുളം സെന്റ് തെരേസാസിൽ പ്രീ ഡിഗ്രി പട്ടണം പൂർത്തിയാക്കി തിരുവനന്തപുരം മഹാരാജാസ് ഗവർണർ വിമൻസ് കോളേജിൽ ചരിത്രത്തിൽ ബിരുദ പഠനം നടത്തി കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടി പിന്നീട്ട ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി ചരിത്ര വിഭാഗത്തിൽ ലക്ചറർ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇൽ ലക്ഷ്മി ലോ അക്കാഡമിയിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതേ സമയം തന്നെ അക്കാഡമിയിൽ എൽ എൽ ബി എൽ എൽ എം പഠനവും പൂർത്തിയാക്കി എൽ എൽ എം പരീക്ഷയിൽ ലോ അക്കാദമിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇൽ മുഴുവൻ സമയലക്ഷായി പിന്നീട് നിയമത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഏഴ് പ്രൊഫസറായി രണ്ടായിരത്തി പന്ത്രണ്ട് ഇൽ ലോ അക്കാദമിയുടെ പ്രിൻസിപ്പലായി രണ്ടായിരത്തി പതിനേഴ് ഇൽ വിവിധ വിവാദങ്ങളെ തുടർന്ന് തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു നിരവധി പാചക മത്സരങ്ങളിൽ വിധി കർത്താവായും സേവനമനുഷ്ഠിച്ചുവരുന്നു ലക്ഷ്മി നായർക്ക് അമ്പത്തിയെട്ട് വയസ്സ് അവളുടെ ഉയരം അഞ്ച് അടി അഞ്ച് ഇഞ്ച് ഭാരം ഏകദേശം എഴുപത് കിലോയുമാണ് അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം അരക്കെട്ടിന്റെ വലിപ്പം ചികളുടെ വലിപ്പം എന്നിവ യഥാക്രമം മുപ്പത്തി നാല് മുപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് അവളുടെ മുലകളുടെ വലിപ്പം മുപ്പത്തി നാല് ബി അരക്കെട്ടിന്റെ വലിപ്പം മുപ്പത്തി രണ്ട് ഇഞ്ച് ചന്തികളുടെ വലിപ്പം മുപ്പത്തി ഇഞ്ച് കേരളത്തിലെ ഒരു പാചക വിദഗ്ധയും ടെലിവിഷൻ അവതാരകയുമാണ് പി ലക്ഷ്മി നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിന് കണ്ണൂരിൽ ജനിച്ചു തിരുവനന്തപുരം ലോ അക്കാഡമിയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ എൻ നാരായണൻ നായരാണ് പിതാവ് അഡ്വക്കേറ്റായ അജയ് കൃഷ്ണനാണ് ഭർത്താവ് പാർവതി വിഷ്ണു എന്നിവർ മക്കളാണ് എറണാകുളം സെന്റ് തെരേസാസിൽ പ്രീ ഡിഗ്രി പട്ടണം പൂർത്തിയാക്കി തിരുവനന്തപുരം മഹാരാജാസ് ഗവർണർ വിമൻസ് കോളേജിൽ ചരിത്രത്തിൽ ബിരുദ പഠനം നടത്തി കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടി പിന്നീട് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി ചരിത്ര വിഭാഗത്തിൽ ലക്ചറർ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇലക്ഷ്മി ലോ അക്കാഡമിയിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതേ സമയം തന്നെ അക്കാഡമിയിൽ എൽ എൽ ബി എൽ എൽ എം പഠനവും പൂർത്തിയാക്കി എൽ എൽ എം പരീക്ഷയിൽ ലോ അക്കാദമിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇൽ മുഴുവൻ സമയലക്ഷയി പിന്നീട് നിയമത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഏഴ് ഇൽ പ്രൊഫസറായി രണ്ടായിരത്തി പന്ത്രണ്ട് ഇൽ ലോ അക്കാദമിയുടെ പ്രിൻസിപ്പലായി രണ്ടായിരത്തി പതിനേഴ് ഇൽ വിവിധ വിവാദങ്ങളെ തുടർന്ന് തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു നിരവധി പാചക മത്സരങ്ങളിൽ വിധി കർത്താവായും സേവനമനുഷ്ഠിച്ചു വരുന്നു ലക്ഷ്മി നായർക്ക് അമ്പത്തിയെട്ട് വയസ്സ് അവളുടെ ഉയരം അഞ്ച് അടി അഞ്ച് ഇഞ്ച് ഭാരം ഏകദേശം എഴുപത് കിലോയുമാണ് അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം അരക്കെട്ടിന്റെ വലിപ്പം ചികളുടെ വലിപ്പം എന്നിവ യഥാക്രമം മുപ്പത്തി നാല് മുപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് അവളുടെ മുലകളുടെ വലിപ്പം മുപ്പത്തി ബി അരക്കെട്ടിന്റെ വലിപ്പം മുപ്പത്തി രണ്ട് ഇഞ്ച് ചന്തികളുടെ വലിപ്പം മുപ്പത്തി ഇഞ്ച് കേരളത്തിലെ ഒരു പാചക വിദഗ്ധയും ടെലിവിഷൻ അവതാരകയുമാണ് പി ലക്ഷ്മി നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിന് കണ്ണൂരിൽ ജനിച്ചു തിരുവനന്തപുരം ലോ അക്കാഡമിയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ എൻ നാരായണൻ നായരാണ് പിതാവ് അഡ്വക്കേറ്റായ അജയ് കൃഷ്ണനാണ് ഭർത്താവ് പാർവതി വിഷ്ണു എന്നിവർ മക്കളാണ് എറണാകുളം സെൻ്റ് തെരേസാസിൽ ഡിഗ്രി പട്ടണം പൂർത്തിയാക്കി തിരുവനന്തപുരം മഹാരാജാസ് ഗവർണർ விமன்ஸ் கோலேஜில் சரித்திரத்தில் விருத படனம் நடத்தி கேரள யூனிவர்சிட்டி பரீட்சையில் இரண்டாம் ராங்க நேடி பின்னீட்ட சரித்திரத்தில் விருதானந்தர விருதவும் நேடி சரித்திர விபாகத்தில் லெக்சரர் ஆகி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி எட்டு இல்ல